नमस्कार भगवद्गीता भाग 185 हरे राम 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 हरे 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 कृष्ण 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम श्रीकृष्णार्पणमस्तु ओम श्रीकृष्णाय वीरब्रह्मणे नमः ओम श्रीकृष्णाय वीरब्रह्मणे नमः ओम श्री गुरुभ्यो नमः ओम श्री रंगनाथ शर्मणे नमः। इन्नले भगवद्गीता अध्यायम 13 अदिल ऐलोकम कूड़ी पर इन नमुक एटावते श्लोक मुद्दे इवे अर्थम पर सौकर्य प्रकार श्लोक 8, 9, 10, 11, 12 श्लोक 8 अमानित्वं मदंभित्वं अहिंसा चांदिराजवं आचार्योपासनं शौचं स्थैर्यं आत्मविनिग्रहः इन्द्रियार्थेषु वैराग्यं अनहंकार एव च जन्म मृत्यु जरा व्याधि दुःख दोषानुदर्शनम् असक्तिरनभिष्वंगा पुत्रधारा गृहादिषु नित्यं च समचित्तत्वं अष्टानिष्टावभवत्तिषु मयि च अनन्ययोगेन भक्तिरव्याभिचारिणी विविक्तदेशसेवित्वं आग अमर अमरदिर्जन संसदि अध्यात्मज्ञान नित्यत्वं तत्वज्ञानाधदर्शनम् एतत् ज्ञानमिति प्रोक्तम् अज्ञानम् यदतो अन्यथा 8, 9, 10, 11, 12 5 श्लोक इवे पर वाईक अमानित्वं मदंभित्वं अहिंसा शांतिरार्जवं आचार्योपासनं शौचं स्थैर्यं आत्मविनिग्रह इन 9 इन्द्रियार्थेषु वैराग्यं अनहंकारेव च जन्म मृत्यु जरा व्याधि दुःख दोषानुदर्शनम् इन 10 असक्तिरनभिक्षंग पुत्रदार गृहादिषु नित्यं च समचित्तत्वं इष्टानिष्टोपपत्तिषु 11 मयि च अनन्ययोगेन भक्तिरव्यभिचारिणी विविक्तदेशसेवित्वं अमरते अरदीर्जनसंसदि अरदीर्जनसंसदि श्लोकम 12 अध्यात्मज्ञान नित्यत्वं वाले गहन अध्यात्म ज्ञान नित्यत्वं अवड़ा नुद्ध तत्वज्ञानार्थदर्शनं ऐतज्ञानमिति प्रोक्तं अज्ञानं यदतो अन्यथा ഈ 5 ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം വിനയം അഹംഭാവമില്ലായ്മ നിരുപദ്രത ക്ഷമ സരളത ഗുരുവിനെ സമീപിക്കൽ ശുദ്ധി സ്ഥിരത ആത്മസംയമനം ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി പിന്നെ ദുരഹങ്കാരമില്ലായ്മ ജനനം മരണം ജരാരോഗം ഇവകളിലെ ദുഃഖത്തെയും ദോഷത്തെയും പറ്റി തീവ്രമായ പുനരാലോചന മക്കൾ ഭാര്യ വീട് മുതലായവയിൽ ആസക്തിയില്ലായ്മ താല്പര്യമാവാം ആസക്തി ഉണ്ടാവാൻ പാടില്ല അവയിൽ സംഘമില്ലായ്മ നിത്യം ഇഷ്ടം
അനിഷ്ടം എന്നിവയുടെ വരവ് പോക്കൽ ആഗമനങ്ങളിൽ സമചിത്തത. പിന്നെയോ, എന്നിൽ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തോടുകൂടി തടസ്സമില്ലാത്ത ഭക്തിയും വിജനസ്ഥാനത്തിൽ വസിക്കുവാൻ താല്പര്യം. അതാണ് നമുക്കില്ലാത്തത്. വിജനസ്ഥാനത്ത് താമസിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കണില്ല. പിന്നെ പറഞ്ഞു, പൊതുജനസംഘത്തിൽ ഇഷ്ടമില്ലായ്മ, അരതി. അവസാനത്തെ ശ്ലോകത്തിൽ വന്ന വാക്കാണ് അരതി. ഇഷ്ടമില്ലായ്മ, പിന്നെ ആധ്യാത്മജ്ഞാനത്തിൽ ഉറച്ചു നിൽപ്പ്, കഷ്ടകാലം വരുമ്പോഴും അതെ. പിന്നെയോ, തത്വജ്ഞാനത്തിൻ്റെ സാരഗ്രഹണം അവിടെ ഇല്ല, അത് നമ്മൾക്ക് മൈനസാണ്, ഇല്ല, അതാണ് മോശമായത്. തത്വജ്ഞാനത്തിൻ്റെ സാരഗ്രഹണം. പിന്നെയോ, ഇത് ജ്ഞാനമെന്ന് പറയപ്പെടുന്നു, അതിൽ നിന്നും വിപരീതമായി യാതൊന്നുണ്ടോ? അത് അജ്ഞാനമാകും. ഇപ്പൊ നോക്കൂ, ഭഗവത്ഗീത, ദേവീ ഭാഗവതം, നാരായണ ജപ മഹാത്മ്യം കഴിഞ്ഞ ജൂൺ 2 തുടങ്ങിയതാ യൂട്യൂബിലെ സംപ്രേക്ഷണം. സബ്സ്ക്രിപ്ഷേഴ്സ് 317 ഉണ്ട്, ആക്റ്റീവ് മെമ്പേഴ്സ് 12. കാരണം എന്താ, എല്ലാവരും പ്രീ ഓക്യുപ്പൈഡാണ്, എല്ലാവർക്കും തിരക്കാണ്. എനിക്ക് തിരക്കില്ല, അതുകൊണ്ടാണ് ഞാനിതുങ്ങനെ പറയണത്. എന്തിനാണ് തിരക്കണത്? തിരക്കണ്ട, തിരക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ട്, അതായത് ഊർധ്വഗതി പ്രാപിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ഭഗവാൻ അതിനുള്ള പ്രചോദനങ്ങൾ തരും. എങ്ങനെയും കട്ടിട്ടോ കവർന്നിട്ടോ കാശുകാരനാവണം എന്ന് വിചാരിക്കണവർക്ക് ഭഗവാൻ അതിനും പ്രചോദനം തരും. പ്രചോദനം തരുന്നത് ഭഗവാനാണ്, പക്ഷെ ഭഗവാൻ നമ്മുടെ ബയോഡാറ്റ നമ്മുടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അതിനനുസരിച്ചിട്ട് അദ്ദേഹം തരുള്ളൂ. അതാണ് ആയിക്കോട്ടെ. അപ്പം ഇനി ഇതിനെ വിവർത്തനം ആലോചിക്കുക. വിനയം, ഗർവമില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലാതെ കൊണ്ടിരിക്കുക, ജനന മരണങ്ങളെ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം. ഇതും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, ദുഃഖം തരുന്നുള്ളത് ഉറപ്പാണ്. അതിനെ എതിര് കാണിച്ചിട്ട് കാര്യമില്ല, പ്രതികൂലിച്ചിട്ട് കാര്യമില്ല, അതിനെ സ്വീകരിച്ച് നോക്കൂ, വേഗം എളുപ്പാ കാര്യങ്ങൾ. വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത. ആരോടാ ക്ഷോഭിക്കണത്? പർവ്വതത്തിനെ കല്ലെടുത്തെറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സമുദ്രത്തിൽ കല്ലെറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുമോ? അതേപോലെ നിഷ്പ്രയോജനമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക, പ്രയോജനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. മാനവസേവ, മാധവസേവ. എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രാധാന്യം അറിയൽ. എന്തിനാ ഈ മുമുക്ഷുത്വം മുമുക്ഷുത്വം എന്ന് പറയണത്? ആത്മസാക്ഷാത്കാരം, അതിൽ നിന്ന് വിമുഖത കാണിച്ചാൽ അപകടമാണ്. തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട്. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഈ ജ്ഞാനപ്രക്രിയയെ കർമ്മക്ഷേത്രത്തിൻ്റെ ഒരു പ്രവർത്തനമെന്ന് ബുദ്ധി കുറഞ്ഞവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ ജ്ഞാനപ്രക്രിയ, ഈ അറിവുണ്ടാക്കുന്ന പ്രക്രിയ, ജീവിത അനുഭൂതിയിലേക്ക് കൊണ്ടുവരാനുള്ള ജീവൻ്റെ തുടിപ്പ് കർമ്മക്ഷേത്രത്തിൻ്റെ ഒരു പ്രവർത്തനമെന്ന്, ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനമെന്ന് ബുദ്ധി കുറഞ്ഞവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ബുദ്ധി കുറഞ്ഞവർ
എന്നാൽ വാസ്തവത്തിൽ ഇതാണ് ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ പ്രക്രിയ. ശരിയായ വഴിക്കാണ് നമ്മൾ പോണതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇതിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നിരപേക്ഷ തത്വത്തെ സമീപിക്കാനുള്ള അവസരം കിട്ടുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ 24 ഭൗതിക മൂലകങ്ങളുടെ പ്രതിവർത്തനമല്ല ഇത്, മറിച്ച് അവയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായമാണ്. ബന്ധനത്തിൽ നിന്ന് മോചനം നേടണം. 24 മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ കുടുങ്ങിപ്പോയ ജീവാത്മാവിന് ഇപ്പറഞ്ഞ ജ്ഞാന പ്രക്രിയ മോചനമാർഗമാണ്. ഹൗ ടു എസ്കേപ്പ് ഫ്രം ദി ക്ലച്ചസ് ഓഫ് ആൾ ദീസ് തിങ്സ്. ജ്ഞാനപ്രക്രിയകളുടെ വിവരണത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് എന്തിനെന്ന് 11 ശ്ലോകത്തിൻ്റെ ആദ്യ വരിയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മയിച്ച അനന്യയോഗേന ഭക്തിർ അവ്യഭിചാരിണി എന്ന്. ജ്ഞാനപ്രക്രിയയുടെ അവസാന ലക്ഷ്യം കറകളഞ്ഞ ഭക്തിയുത ഭഗവത് സേവനമാണ്. കറകളഞ്ഞ ഭക്തിയുത ഭഗവത് സേവനമാണ്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ എല്ലാവർക്കും അവിടെ എത്തിക്കോളാൻ സാധിച്ചോളണമെന്നില്ല. അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ 19 സദ്ഗുണങ്ങളും പാഴാകുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരിലാകട്ടെ മറ്റ് 19 ഗുണങ്ങളും സ്വാഭാവികമായി വളർന്നു വരും. എങ്ങനെ? ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ. ശ്രീമദ് ഭാഗവതം 5 സ്കന്ധത്തിൽ 8 അധ്യായം 12 ശ്ലോകം, യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവേ ഗുണൈസ്തത്ര സമാസദേ സുരാഹ. ഭാഗവതം എന്താ പറഞ്ഞത്? ഭഗവത് സേവന നിരതയിൽ ജ്ഞാനത്തിൻ്റെതായ എല്ലാ നല്ല ഗുണങ്ങളും തഴച്ചു വളരും എന്നർത്ഥം. എല്ലാ നല്ല ഗുണങ്ങളും 8 ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഒരു ആധ്യാത്മികാചാര്യനെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഇന്നില്ല. അവിടെയാണ് ഞാൻ തമാശയിൽ ചോദിക്കാറുണ്ട്, ഇത് എൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ കുട്ടികൾ എന്ന് പറയുന്ന പോലെ ഇത് എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയാൻ എത്ര ആൾക്കാർക്കുണ്ട്? വെറുതെ 55 വയസ്സ് 58 വയസ്സിൽ ഭാഷാധ്യാപകന്മാർ അല്ലെങ്കിൽ പിന്നെ സംസ്കൃതം പഠിപ്പിക്കുന്നവർ ആചാര്യന്മാരാവുന്നുണ്ട്, പക്ഷേ ആരാ ഗുരുനാഥ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പലവരും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? 8 ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഒരു ആധ്യാത്മികാചാര്യനെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവർക്കും ഇത് അത്യാവശ്യമാണ്. അഭിമതനായൊരു ആചാര്യനെ, എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ഒരു ആചാര്യനെ അംഗീകരിക്കലത്രേ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആരംഭം, പ്രാരംഭ നടപടി. ഈ ജ്ഞാനപ്രക്രിയയാണ് യഥാർത്ഥ മാർഗമെന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ സ്വയം നിർദ്ദേശിച്ചിരിക്കെ അതിന് പുറമേയുള്ള ഊഹാപോഹങ്ങൾ നിരർത്ഥകങ്ങൾ തന്നെ, അർത്ഥമില്ലാത്തതാണ് എന്ന് പ്രസ്താവിക്കുന്നു. ഇനി മേൽപ്പറഞ്ഞ ജ്ഞാനസാധനകളെ ഓരോന്നായി എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണമെന്ന ദുർമോഹമില്ലാതിരിക്കലാണ് വിനയം. വിനയം എന്നുള്ളതിൻ്റെ എന്താണെന്നാ പറയുക, ഡിസ്ക്രിപ്ഷനാണ്. അതായത് മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണമെന്ന ദുർമോഹമില്ലാതിരിക്കലാണ് വിനയം. അതുകൊണ്ടാണ് ഈ നമസ്കരിക്കാൻ കാലു നീട്ടിക്കൊടുക്കരുത് എന്നൊക്കെ സിൻസിയറായിട്ട് പറയണത്. സ്വാമിജി എന്ന് വിളിച്ചാൽ ഞാൻ സ്വാമിയല്ല, ശ്രീകൃഷ്ണനും ശ്രീരാമനാണ് സ്വാമി നമ്മുടെ ഒക്കെ എന്ന് പറഞ്ഞ് ഒഴിവാവണേൻ്റെ താല്പര്യം എന്താണ്? ഈ വിനയം ഉള്ളതുകൊണ്ടാണ്. ഈ വിനയം കൈമോശം വന്നാൽ നമ്മൾ നമ്മളല്ലാതെ ഉണ്ടാവും. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പം അന്യരുടെ ആദരം പിടിച്ചു പറ്റാനുള്ള വ്യഗ്രതയുണ്ടാക്കുന്നു. അത് നമ്മളെ തളർത്തും, നമ്മളെ എവിടെ എത്തിക്കില്ല. ഈ ശരീരമല്ല താനെന്ന് ബോധ്യപ്പെട്ട പൂർണ്ണജ്ഞാനിയായ ഒരാൾക്ക് ശരീരത്തെ സംബന്ധിച്ചുള്ള മാനാപമാനങ്ങൾ ഒരിക്കലും പ്രശ്നമാകുന്നില്ല. ഇപ്പോൾ കുറച്ചു കാലമായിട്ടിപ്പോൾ
സൗത്ത് കേരളത്തിലെ കുപ്പായിട്ടിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഭാഗവതം വായിക്കുന്ന ആൾക്കാരുണ്ട്. ഫോട്ടോയിൽ കാണാറുണ്ട്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അത് അത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്താ വിളക്ക് വെച്ച സ്ഥലം ഒരു ക്ഷേത്രമായിട്ടല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? ഈ ശരീരം തന്നെ ഒരു ക്ഷേത്രമല്ലേ? ഈ ശരീരത്തിൽ ക്ഷേത്രജ്ഞനായിട്ട് ആത്മാവ് കുടികൊള്ളുന്നില്ലേ? അപ്പോൾ ഈ മാനാപമാനങ്ങൾ ഇല്ല എന്ന് വന്നാൽ ഈ ഷട്ടറിൻ്റെ ആവശ്യമുണ്ടോ? ആരെയാണ് ബോധിപ്പിക്കുന്നത്? ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടു പോവും, പഞ്ചത്വം പ്രാപിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളിൽ മായം ചേർക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു വേഷ്ടി ഇടാം, എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെയൊക്കെ ഇനി വരുന്ന തലമുറ എന്താ വിചാരിക്കുക? നമ്മുടെ പൗരാണികരൊക്കെ ഇങ്ങനെയായിരുന്നത് വിചാരിക്കും അല്ലേ? അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ മാനാപമാനങ്ങൾ ഒരിക്കലും പ്രശ്നമാകുന്നില്ല. മനുഷ്യൻ ഈ ഭൗതിക തൃഷ്ണയിൽ ആകൃഷ്ടനാകാൻ പാടില്ല. മതസംബന്ധമായി പ്രശസ്തി നേടണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ മതസിദ്ധാന്തങ്ങളെ നിഷ്കൃഷ്ടമായി പഠിക്കാതെ ചിലർ അവയ്ക്ക് വഴങ്ങാത്ത ഓരോ സംഘടനകളിൽ ചെന്നുപെടുകയും തങ്ങൾ മതാചാര്യനാണെന്ന് പ്രശസ്തി നേടാൻ ഉദ്യമിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് അബദ്ധങ്ങൾ. അതിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരേ ഒരാള് നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്ന് പറയും, പാലപ്പുറം അറ്റപ്പാലടുത്ത്. അദ്ദേഹം പറയും, സന്യാസിക്ക് എന്തിനടാ സംഘടന? വളരെ രസമായിട്ടുള്ള വർത്തമാനമായിരുന്നു. സന്യാസിക്ക് സംഘടന ആവശ്യമില്ല. സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം തിരിച്ചവനാണ്. അവരവർ നന്നായാൽ ലോകം നന്നാവും. അവരവർ നന്നായാൽ മതി ലോകം നന്നാവും. പിന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ തോന്നുന്നവർ പലരും ഉണ്ട്, ശ്രമിക്കുന്നുണ്ട് അവർ. പക്ഷെ ഒന്നും ആയിട്ടില്ല, ആവൂല. കാരണം എന്താ? അങ്ങനെയാണല്ലോ ശ്രീകൃഷ്ണൻ്റെ ആൾക്കാർ എങ്ങനെയാണ് മരിച്ചത്? ശ്രീകൃഷ്ണൻ തന്നെ മായാധിപനാണ്, മായയ്ക്ക് അധിപനാണ്. എന്നിട്ടും അദ്ദേഹം ഗാന്ധാരി ദേവിയുടെ ശാപത്തെ ശിരസാ വഹിച്ചു. ഈ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ അടുപ്പിച്ച് എങ്ങനെയാണ് താൻ ഈ ഭൂഭാരം ഇല്ലാതെ ഉണ്ടായത്? അതുപോലെ തൻ്റെ തൻ്റെ കുലത്തിലുള്ളവർ തമ്മിൽ തല്ലി ഭൂഭാരം കമ്മിയാവാൻ സംഗതി വരട്ടെ എന്നാ ശപിച്ചത്. ഇതൊക്കെ അറിയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനത്ര വിഷമിക്കണത്? ഇതൊന്നും സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കില്ല, അങ്ങനെ വരും പോവും. പക്ഷേ ആരും നമ്മൾ തലയിലിരുന്ന് ഇറങ്ങാതെ കൊണ്ട് നോക്കണമെങ്കിൽ അവരവർ ഉഷാറാവും, അവരവർ പഠിക്കണം, വിവരങ്ങൾ അവരാവണം. അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രത്തിലുള്ള പുരോഗതി അറിയാൻ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതാണ് ഞാൻ എവിടെ നിൽക്കണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയാറാവണം. ഈ പരിശോധനകൾ കൊണ്ട് ഒരാൾക്ക് തൻ്റെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താനാവും. ശാരീരികമായ ഹിംസ അഥവാ ഉപദ്രവം ചെയ്യാതിരിക്കലാണ് അഹിംസ എന്ന് സാമാന്യേന വിശ്വസിക്കപ്പെടുന്നു. അത് മാത്രമല്ല, മനസ്സാ വാചാ കർമ്മണ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, തമാശയിൽ കൂടി ഒരാളെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ്. ശാരീരികമായ ഹിംസ അഥവാ ഉപദ്രവം ചെയ്യാതിരിക്കലാണ് അഹിംസ എന്ന് സാമാന്യേന വിശ്വസിക്കപ്പെടുന്നു. ഇത് തികച്ചും ശരിയല്ല, 100% ആയില്ല. യഥാർത്ഥത്തിൽ അഹിംസ എന്നാൽ പരദ്രോഹം ചെയ്യാതിരിക്കലാണ്, മറ്റുള്ളവരെ ഒരു തരത്തിലും വൈക്ലഭ്യത്തിൽ എത്തിക്കാതെ ഇരിക്കുക. നമ്മൾ കാരണം അപ്പോൾ സാമാന്യ ജനങ്ങൾ ജീവിതം ഭൗതികമെന്ന സങ്കല്പത്തിൽ കുടുങ്ങിയവരാണ്. അതുകൊണ്ട് അവർക്ക് നിരന്തരം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ആക്ച്വലി ആധ്യാത്മിക ജീവിതം ഒന്നേ ഉള്ളൂ, അതിൻ്റെ അപാകതകളാണ് അത് ഭൗതികത. കാരണം ആധ്യാത്മികത്തിൽ വിവാഹം കഴിക്കേണ്ടതെന്നോ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കരുതെന്നോ അവരെ നോക്കരുതെന്നോ അവരുമായിട്ട് കളിക്കരുത് ചെറുക്കരുതെന്നൊന്നും പറഞ്ഞില്ല. അർഹമായിട്ടതൊക്കെ ആവാം, അതിന് ചില സമയവും നേരമുണ്ട്. ആ സമയം നേരം അല്ലാതെ കണ്ട് സ്ത്രീ പുരുഷന്മാർ കാമകേളികൾ നടത്തിയാൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പുരാണങ്ങൾ പറയുന്നുണ്ട്, സയൻസും പറയുന്നു. അതാണ് സയൻസും പറയണം. കാരണം ഞാൻ ഈ സയൻസ് എന്ന് പറഞ്ഞത്
ഈ ഭാഗവതം ഒരു സയൻസാണ്. ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രകൃതിയെ ബഹുമാനിക്കണം, എന്നാൽ പ്രകൃതിയുടെ നിയന്താവായിരിക്കുന്ന ജഗദീശ്വരൻ നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കും, ഇതൊക്കെയാണ് ചർച്ചാ വിഷയം. അതാണ് സയൻസിനെ എതിർക്കാനല്ല. എന്നാൽ മോഡേൺ സയൻസ് കൊണ്ടൊന്നുണ്ട്, എന്താ പഴതൊക്കെ തെറ്റേത് പറഞ്ഞതാണ് മോഡേൺ സയൻസ്. അവിടെയാണ് ഒരു ആപ്തവാക്യം വന്നത്, വേർ മോഡേൺ സയൻസ് ആൻഡ് ദർ സ്റ്റാർട്സ് ദി സ്പിരിച്വാലിറ്റി. മോഡേൺ സയൻസ് അതല്ല. ഇപ്പം മോഡേൺ സയൻസായിട്ടാണോ നാസയിൽ നടരാജൻ്റെ വിഗ്രഹം പിന്നെ സ്ഥാപിച്ചിട്ടുള്ളത്? അല്ല. അവർക്കറിയാം നടരാജ വിഗ്രഹത്തിൻ്റെ ജിയോമെട്രിക്കൽ തിയറി എന്താണ്, ഫിസിക്സ് പ്രകാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ആൾക്കാർ പറയും, നോ ഞങ്ങൾക്കൊന്നും അറിയില്ലേ, ഇതാണ് ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിലുള്ള പുരോഗതി അറിയാൻ ഓരോരുത്തരും അല്ല അവിടെ നിന്ന് കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ അഹിംസ എന്നാൽ പരദ്രോഹം ചെയ്യാതിരിക്കലാണ്. സാമാന്യ ജനങ്ങൾ ജീവിതം ഭൗതികമെന്ന സങ്കല്പത്തിൽ കുടുങ്ങിയവരാണ്. അതുകൊണ്ട് അവർക്ക് നിരന്തരം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവർ ഹിംസാനിരതരെന്ന് കരുതാം. ഇവിടെയാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പരാജയപ്പെടുന്നില്ല. അപ്പം ഈ പരസ്യം കമ്മി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പരിഭ്രമില്ല. എനിക്ക് ഇപ്പോൾ 10 ആളെ ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ളൂ. ഓ ആയിക്കോട്ടെ, അവർക്കത്ര അതിനുള്ള യോഗ്യതയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ. യോഗ്യത പല തരത്തിലുണ്ട്. മാനുഷിക പരിഗണനകൾ നന്നാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സമൂഹം രക്ഷപ്പെടുന്നത്. അപ്പോൾ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ വായിക്കണം പഠിക്കണം എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഇത് ഓപ്പൺ സിസ്റ്റം, ആരെയും നിർബന്ധിക്കാൻ പാടില്ല. കുട്ടി കുഞ്ഞുങ്ങളെ ഒന്നും നിർബന്ധിക്കില്ല. പറഞ്ഞ് മനസ്സിലാക്കാം. അവരവർ ചെയ്യുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും അവരവരുടെ കുട്ടികൾ ചെയ്യും. അത് ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് അച്ഛനമ്മമാർ കരുതുന്നതാണ് ഏറ്റവും വലിയ പാപം. അപ്പോൾ പറയണു, അപ്പോൾ ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവർ ഹിംസാനിരതരെന്ന് തന്നെ കരുതാം. ജനങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മളല്ല പരാജയപ്പെടുന്നത്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് വേണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. അത് വിചാരിച്ച് നമ്മൾ പറയാതെ ഇരിക്കരുത്. നമ്മൾ ഗോ ഓൺ ഡൂയിങ് അവർ ഡ്യൂട്ടി. നമ്മൾ എന്താണ് പറയുക, ഈശ്വരനോടുള്ള കടപ്പാടും കടമയും നമ്മൾ നിറവേറ്റുക, നമ്മളോടുള്ള കടപ്പാടും നമ്മൾ നിറവേറ്റുക. അതുകൊണ്ട് ഭൗതിക ബന്ധങ്ങൾ ഒഴിഞ്ഞ് ഉദ്ബുദ്ധുക്കളാകണം. അതാണ് അഹിംസ, ആധ്യാത്മിക ചിന്ത ഉണ്ടാവുക. തന്നെ മറ്റുള്ളവർ പൂജിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം പൊറുക്കാൻ പരിശീലിക്കണം. അങ്ങനെയുണ്ട്, വെതർ ബ്രിക്ക് ഓർ പിന്നെ എന്താണ് പറയുക, പൂ തന്നാലും പൂ തരാതെ ഇരിക്കുകയാണ്, ബൊക്കെ തന്നാലും നന്നില്ലെങ്കിലും നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അതാണ് തന്നെ മറ്റുള്ളവർ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം പൊറുക്കാൻ പരിശീലിക്കണം. ഇതാണ് ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആധ്യാത്മിക ജ്ഞാനത്തിൽ പുരോഗമിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അന്യരിൽ നിന്ന് ഒട്ടേറെ നിന്ദതകളും അപമാനങ്ങളും ഏൽക്കേണ്ടി വന്നേക്കാം. ഭൗതിക പ്രകൃതിയുടെ സ്വാഭാവികമായ ഘടനയനുസരിച്ച് അങ്ങനെ വന്നേ തീരും. അതിൽ നമ്മൾ വിഷമം വിചാരിച്ച യാതൊരു കാര്യമില്ല. ജ്ഞാനാർജ്ജനത്തിൽ തൽപരനായിരുന്ന പ്രഹ്ലാദനെ 5 വയസ്സുകാരന് പോലും താൻ വളർത്തിയെടുത്ത ഭക്തിയിൽ വെറുപ്പ് തോന്നിയ സ്വപിതാവിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതാണ് സത്യം. തന്നെ കൊല്ലാൻ അച്ഛൻ പല പ്രകാരം ശ്രമിച്ചെങ്കിലും പ്രഹ്ലാദനെ വധിക്കാൻ സാധിച്ചില്ല. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പുരോഗതിക്ക് എണ്ണമറ്റ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം ക്ഷമിച്ച് മുന്നേറാനുള്ള നിശ്ചയദാർഢ്യം നമുക്ക് വേണം, അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞു വരേണ്ട താല്പര്യം. യഥാർത്ഥ സത്യം
യാതൊരു നയകൗശലവും കൂടാതെ, നയകൗശലം കൂടാതെ ശത്രുവിനോട് പോലും ആർജവത്തോടെ തുറന്നു പറയാനുള്ള കഴിവാണ് ലാളിത്യം. ലാളിത്യം, ലാളിത്യം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കലല്ല, പ്രതികരിക്കണം, അതെങ്ങനെയാണ് നല്ല നിലയിൽ. യഥാർത്ഥ സത്യം യാതൊരു നയകൗശലവും കൂടാതെ ശത്രുവിനോട് പോലും ആർജവത്തോടെ തുറന്നു പറയാനുള്ള കഴിവാണ് ലാളിത്യം. ഒരാധ്യാത്മികാചാര്യനെ സ്വീകരിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ ആവാത്തതാണ് ഈ പറഞ്ഞ ലാളിത്യം. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശം കൂടാതെ ആർക്കും ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉദ്ഗതി സാധ്യമല്ല താനും. അതായത് ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ കീഴ്പ്പെട്ട് നോക്കുമ്പോൾ തലക്ക് തിരിഞ്ഞുവെന്ന് വരും, അതിലൊന്നും നമ്മൾ അങ്കലാപ്പ് കാണിക്കാൻ പാടില്ല. ഗുരുവിനെ ശിഷ്യൻ അത്യന്തം വിനയത്തോടെ സമീപിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന പരിചര്യകളെല്ലാം ചെയ്യുകയും വേണം. എന്നാലാണ് ഗുരു സന്തോഷിക്കുള്ളൂ, അപ്പോഴാണ് കലവറകളില്ലാത്ത ഉപദേശങ്ങൾ ശിഷ്യനെ സ്വയത്താക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ശിഷ്യനിൽ ഗുരുവിന് പ്രീതി ഉണ്ടാവണം, മമതയല്ല ഉണ്ടാവുന്നത്, പ്രീതി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ ശിഷ്യന് വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യും. വിശ്വാസ്യനായ ഒരു ഗുരു കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. അതാണ് മനുഷ്യ ശരീരമുള്ള ഗുരു സത്യത്തിൽ ആരുടെ അവതാരാണ്? ശ്രീകൃഷ്ണൻ്റെ. ഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ സ്വയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭവിച്ച ശിഷ്യനെ വിധിപൂർവ്വ നിബന്ധനകൾ അനുസരിച്ചില്ലെങ്കിൽ, അതാണ് കോഡ് ഓഫ് കണ്ടക്ട് വേണം, അനുസരിച്ചില്ലെങ്കിൽ പോലും സത്വരമായ പുരോഗതി ഉണ്ടാവും. മറിച്ച് ഗുരുവിനെ ഉള്ളഴിഞ്ഞ് സേവിക്കുന്ന ശിഷ്യനെ ഒരു നിബന്ധനകളും നിയമങ്ങളും പാലിക്കാൻ പ്രയാസമില്ലാതായിത്തീരും. അവിടെ നിർത്താം, മുഴുവൻ കഴിഞ്ഞിട്ടില്ല, ആഖ്യാനം കുറച്ച് വലുതാണ്, അത് സമയത്തിനനുസരിച്ച് നമുക്ക് നാളെ മുഴുവൻ പറഞ്ഞ് തീർക്കാം. കാരണം കുറേ പറഞ്ഞിട്ട് യാതൊരു വരില്ല, പറയണത് മനനം ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്നുള്ളത് കൊണ്ടാണ് ഈ ചെറിയ ചെറിയ സ്ലോട്ടുകൾ സംസാരിക്കുന്നത്. അപ്പോൾ 186-ാം ഭാഗം നാളെ വിസ്തരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാളെ കാണാം.